നമസ്കാരം, അംചി മുംബൈയിലേക്ക് ഏവർക്കും സ്വാഗതം. അംചി മുംബൈ ഒരുക്കുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട ചിത്രീകരണം പൂർത്തിയായി. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 22 ഗായകരാണ് അംചി മുംബൈ ഒരുക്കിയ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ രണ്ടാം ഘട്ട ചിത്രീകരണത്തിലെ നാടൻപാട്ട് വിഭാഗത്തിൽ മാറ്റുരച്ചത്. ടഫ് കോമ്പറ്റീഷൻ ആണ്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്യണം. ഓരോരുത്തരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ നമ്മുടെ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും അത്രയും നല്ലതായിട്ടാണ് പാടുന്നത്. എല്ലാവരും ഭയങ്കര ടഫ് കോമ്പറ്റീഷനാണ് തരുന്നത്. അപ്പോൾ നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ആരാ ഫസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആരാണ് ടോപ്പിലെത്തുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ എങ്ങനെയുണ്ട് ഫീലിംഗ് ഒക്കെ? അതിൽ ടി വിയിലൊക്കെ വരുമ്പോൾ എല്ലാവരും ശ്രുതിയുടെ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ. അതെ അതെ, ഞാൻ നാട്ടിലൊക്കെ നമ്മൾ വിളിച്ച് പറയും നമ്മുടെ പെർഫോമൻസ് വരുമ്പോൾ. അപ്പോൾ നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. നല്ല അവർ നല്ല സന്തോഷിക്കുന്നു അവിടെ നിന്ന് കാണാൻ നമ്മുടെ പെർഫോമൻസ് മുംബൈയിൽ വെച്ചിട്ട്. അപ്പോൾ അവരൊക്കെ നല്ല സന്തോഷിക്കുന്നു, നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയും നമ്മുടെ കൾച്ചറും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പഠിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രശസ്തരായ കാവാലം ശ്രീകുമാറും പുതുശ്ശേരി ജനാർദ്ദനും നടിയും നർത്തകിയുമായ ഉത്തര ഉണ്ണിയും വിധികർത്താക്കളായിരുന്നു. പ്രമുഖ നാടൻപാട്ട് സംഘമായ താവം ഗ്രാമവേദി മുംബൈയിലെ പ്രതിഭകൾക്കായി താളവും മേളവുമായി ചുവടുകൾ വെച്ച് പശ്ചാത്തലമൊരുക്കി. എങ്ങനെ ഈ മാംചി മുംബൈ ഗുഡ്വിൻ ഗോൾഡ് വോയിസും മറ്റേ റിയാലിറ്റി ഷോസ് ആയിട്ടുള്ള എന്താ വ്യത്യാസം തോന്നുന്നത്? എല്ലാ പ്രായക്കാരും പങ്കാളികളോട് പങ്കെടുക്കുന്നു എന്നുള്ളൊരു അതാണ് കൂടുതലായിട്ട്. ഒരു ദിവസം ഫുള്ളിന് നമ്മൾ നാടൻപാട്ട് കാണാൻ പറ്റുക പറഞ്ഞാൽ, അതായത് അതിൻ്റെ ജീവൻ നാടൻപാട്ടിൻ്റെ യഥാർത്ഥ ഭാവം ഉൾക്കൊണ്ട് പാടുന്ന സോൾ ഉൾക്കൊണ്ട് പാടുന്നത് നമുക്ക് കാണാൻ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ ഇതുവരെ ഞാൻ ബോംബെയിൽ 10, 25, 26 വർഷമായി ഞാൻ ബോംബെയിൽ, പക്ഷേ ഇതുവരെ എനിക്കിത് അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. ഇതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. വളരെ നല്ല കാവാലം സാറിനെ പോലുള്ള ആളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള വളരെ നല്ലൊരു അനുഭവമാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ആംചി മുംബൈ ഈസ് റിയലി റോക്കിംഗ് ഐ വുഡ് സേ. മലയാളികൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. മുംബൈ മലയാളി ആയതിൽ തന്നെ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അംചി മുംബൈ ഇതുപോലൊരു കൺസെപ്റ്റിനെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇത് എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പും എല്ലാം സഹകരണങ്ങളും നൽകുന്നു. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു. എല്ലാവരുടെ പാട്ട് അടിപൊളിയായിരുന്നു, അടിപൊളി നാടൻപാട്ടായിരുന്നു. തീരെ തോന്നിയില്ല ഈ മുംബൈയിൽ ജനിച്ച് വളർന്ന കുട്ടികളാണ് ഇത് പാടുന്നത്, തീരെ തോന്നിയില്ല.
പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളി കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനമേകുന്നൊരു പ്രോഗ്രാമാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആൻഡ് യൂസ്ഫുൾ. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾക്ക് തുടർന്ന് ഉണ്ടാകുന്നു. മത്സരാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വൈശാഖ് എന്ന കൊച്ചുമിടുക്കിന്റെ പിറന്നാളാഘോഷവും പരിശീലന ക്യാമ്പിൽ നടന്നു. ഗോൾഡൻ ബോയ്സ് ലോഗോ ആലേഖനം ചെയ്ത കേക്ക് മുറിച്ച് വൈശാഖിന്റെ പിറന്നാളാഘോഷത്തോടെയായിരുന്നു ക്യാമ്പിന് തുടക്കമിട്ടത്. പരിശീലന ക്യാമ്പിന്റെ സമാപന ദിവസം കാവാലം ശ്രീകുമാർ മത്സരാർത്ഥികളുമായി സംവദിച്ചു. ഇമിറ്റേറ്റ് ചെയ്തു പോകും. അപ്പൊ ആ ഗുരുനാഥൻ തെറ്റാണ് പാടുന്നതെങ്കിൽ നമ്മളും ആ തെറ്റ് അനുകരിക്കും. അപ്പൊ അത് അതിൽ ഏറ്റവും അത് ആ ഒരു കുറവ് ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു ആ അത്രയും ഡിഫക്ട്സ് ഉള്ളത് ഹിന്ദുസ്ഥാനിയിലാണ്. ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്ന രീതി വളരെ ഇതുമാണ്. നമ്മൾ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് കർണാടകയിൽ അത് പാലിക്കാറില്ല. വെരി ഗുഡ് എക്സ്പീരിയൻസ്. മനസ്സ് നിറഞ്ഞ് ഇന്ന് കാണാൻ പറ്റി കുട്ടികളുടെ ടാലൻസ്. കഴിഞ്ഞ റൗണ്ടിൽ നിന്നും ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പുറത്തായ ശ്രദ്ധയ്ക്കും ദിവ്യ വിജയനും ഒരു അവസരം കൂടി ശബ്ദ പരിശോധനയിൽ ലഭിച്ചു. രാവിലെ തുടങ്ങിയ മത്സരങ്ങൾക്ക് വൈകുന്നേരം 5 മണിയോടെ പരിസമാപ്തി കുറിച്ചു. കേരളത്തിൽ നിന്നെത്തിയ വിധികർത്താക്കളായ പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ, ഫോക്ലോർ അക്കാദമി ജേതാവ് ജനാർദ്ദനം പുതുശ്ശേരി, നടിയും നർത്തകിയുമായ ഉത്തര ഉണ്ണി, നാടൻ ശീലുകൾക്ക് പശ്ചാത്തല സംഗീതമൊരുക്കിയ താവം ഗ്രാമവേദിയുടെ സുധാകരൻ, റിയാലിറ്റി ഷോയ്ക്ക് നവിമുംബൈയിൽ വേദിയൊരുക്കിയ പന്മൽ മലയാളി സമാജം പ്രസിഡന്റ് ടി എൻ ഹരിഹരൻ, സെക്രട്ടറി സണ്ണി തുടങ്ങിയവരെ അംചി മുംബൈ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഏവർക്കും സ്വാഗതം. നാടൻ പാട്ടുകൾക്ക് ഇതിലും നല്ലൊരു വേദി കിട്ടാനില്ലെന്നും യഥാർത്ഥ നാടൻ പാട്ട് മത്സരത്തിന്റെ ആദ്യ റിയാലിറ്റി ഷോയ്ക്കാണ് മുംബൈയിൽ സാക്ഷ്യം വഹിച്ചതെന്നും പ്രശസ്ത ഗായകൻ കാവാലം ശ്രീകുമാർ. മുംബൈയിലെ പ്രതിഭകളെ അണിനിരത്തി കൈരളി ടി വി സംപ്രേഷണം ചെയ്യുന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലെ നാടൻപാട്ട് വിഭാഗത്തിൽ വിധികർത്താവായി സംസാരിക്കുകയായിരുന്നു കാവാലം. മുംബൈയിൽ ജനിച്ചു വളർന്ന മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവരായിരുന്നു പങ്കെടുത്ത ഗായകരിൽ ഭൂരിഭാഗവും. പലർക്കും നാടൻ പാട്ടുകൾ ആദ്യ അനുഭവം. എന്നാൽ ഇതൊന്നും ഇവരുടെ ആവേശത്തെ കെടുത്താനായില്ല. ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞ പെണ്ണിന് കനക പൊൻവളയുമായി രാഹുൽ മുരളീധരൻ എത്തിയതോടെ നാടൻപാട്ട് മത്സരങ്ങൾ. തമിഴ് നാടൻപാട്ടിന്റെ ഡപ്പാൻ കുത്ത് താളവുമായി 66 വയസ്സുള്ള രാമചന്ദ്രൻ അരങ്ങിൽ തീർത്ത ആവേശം യുവഗായകർക്കും പ്രചോദനമായി. പ്രായപരിധിയില്ലാത്ത മത്സരത്തിൽ 9 വയസ്സുകാരൻ വൈശാഖും 11 വയസ്സുള്ള പ്രണവും സദസ്സിനെ ത്രസിപ്പിച്ചത് മണ്ണിന്റെ മണമുള്ള ഗാനങ്ങൾ പാടിയായിരുന്നു. കണ്ണമ്മ
പ്രത്യേക പരിശീലനമാണ് ഫോക്ലോർ അക്കാദമി ജേതാവ് പുതുശ്ശേരി ജനാർദ്ദന്റെ നേതൃത്വത്തിൽ താവം ഗ്രാമവേദിയും ചേർന്ന് മുംബൈ ഗായകർക്കായി ഒരുക്കിയിരുന്നത്. പരിശീലന ക്യാമ്പിന്റെ സമാപന ദിവസം കാവാലം ശ്രീകുമാറും ചേർന്നതോടെ ഗ്രാമീണ ശൈലി ചോരാതെ തന്നെ നഗരത്തിലെ പുത്തൻ തലമുറയ്ക്ക് നാട്ടുപാട്ടിന്റെ ഈണവും താളവും ചൊൽപിടിയിലായി. ഭാഷയുടെ ലാളിത്യവും സൗന്ദര്യവും തുളുമ്പുന്ന നാടൻപാട്ടുകൾ പലതും വിസ്മൃതിയിലായെങ്കിലും മഹാനഗരത്തിൽ മലയാളം വഴങ്ങാത്ത ഒരു തലമുറയുടെ പ്രകടനം നാടൻപാട്ടിന്റെ സഹയാത്രികരെ പോലും വിസ്മയിപ്പിച്ചു. കേരളത്തിനേക്കാൾ വലിയൊരു കേരളം ഇവിടെ മുംബൈയിൽ നിങ്ങൾ സൃഷ്ടിച്ചു. കേരളീയത മുട്ടി നിന്ന ഒരു റൗണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ മാതിരി ഇനി വലിയ പാടാണ്. കേരളീയത വിട്ടിട്ട് നമ്മൾ മാറി മറ്റു ഇതിലേക്ക് പോകുമ്പോഴേ നമ്മൾക്ക് ഈ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് ഇതിനെപ്പോഴും അഭിമാനിക്കും. ഈ റൗണ്ടിൽ എപ്പോഴും നമുക്ക് മുംബൈ മലയാളികൾക്കും എം ജി മുംബൈക്കും വളരെ വളരെ അധികം അഭിമാനിക്കാം. ഇങ്ങനെ ഒരു പുതുശ്ശേരി ജനാർദ്ദനും ഉത്തരാവണ്ണിയും മലയാൻമയെ നെഞ്ചോടു ചേർത്ത പ്രവാസികളെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് വേദി വിട്ടത്. പ്രവാസികളാണ് യഥാർത്ഥത്തിൽ മലയാളത്തെ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത്. അവരുടെ മക്കൾ നാടൻ പാട്ട് പാടി അതിഗംഭീരമായി മലയാളത്തെ നിലനിർത്തുന്ന കാര്യത്തിൽ സംശയമേ. കൊടും ചൂടിൽ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്ന ഗ്രാമവാസികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ടാങ്കർ മാഫിയകൾക്ക് രാഷ്ട്രീയക്കാരുടെ ഒത്താശ. കോടികളുടെ കൊള്ളലാഭവുമായി കീശ വീർപ്പിക്കുന്നവർക്കെതിരെ വിരലനക്കാൻ പോലുമാകാതെ നിസ്സഹായരായി ഗ്രാമവാസികൾ. കുടിവെള്ളത്തിനായി ഒരു ഗ്രാമം നെട്ടോട്ടമോടുമ്പോഴും വരൾച്ചയെ ആഘോഷമാക്കിയവരും ലാത്തൂരിലുണ്ട്. ഈ കൊടും വരൾച്ചയിലും മഴക്കാർ കണ്ടാൽ മനമുരുകുന്നവർ. രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ കൊള്ളലാഭം കൊയ്ത് കീശ വീർപ്പിച്ച ടാങ്കർ മാഫിയകൾ. കർഷകരും കച്ചവടക്കാരും കനത്ത നഷ്ടം നേരിട്ട വരൾച്ചയിൽ ലാഭം മാത്രം കൊയ്യുന്ന വിഭാഗമാണ് ഇവിടുത്തെ ടാങ്കർ ഉടമകൾ. एक टँकरला 8000 लिटरला 600 रुपये द्यायचे. ट्रान्सपोर्टचा खर्च 600 रुपये. बाराशे रुपये. लातूर सिटी मात्र ഏകദേശം 800 ഓളം ടാങ്കറുകളാണ് തലങ്ങും വിലങ്ങും ഓടുന്നത്. 10 കിലോമീറ്റർ ദൂരെ നിന്ന് 6000 മുതൽ 7000 ലിറ്റർ വരെയുള്ള ടാങ്കറിൽ വെള്ളം നിറയ്ക്കുന്നതിന് കുഴൽക്കിണർ ഉടമ വാങ്ങുന്നത് 100 മുതൽ 250 രൂപ വരെയാണ്. എന്നാൽ ഈ വെള്ളം നഗരത്തിലെത്തുമ്പോൾ ഈടാക്കുന്നത് ഇതിന്റെ 5-ഉം 6-ഉം ഇരട്ടി വിലയാണ്. ഗാഡി ഭാടാ സബ് മിൽക്കേ ഹമകർക്കോ 1000 രൂപ 900 രൂപ 1000 രൂപ ട്രിപ്പ് ജാതാ കണ്ടിന്യൂസ് ഹാ ഒരു ദിവസം പലതവണ വെള്ളം വിതരണം ചെയ്യുമ്പോൾ കീശയിൽ വീഴുന്നത് 10000ങ്ങളും.
വരൾച്ച മൂലം ദുരിതം പേർന്ന നിർധനരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ മൗനം വെടിഞ്ഞ് നടപടികൾ എടുക്കാൻ വേണ്ടപ്പെട്ട അധികാരികൾ തയ്യാറാകണം. നിർധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായവുമായി മുംബൈയിലെ വേൾഡ് മലയാളി കൗൺസിൽ മാതൃകയായി. ഇക്കഴിഞ്ഞ SSC HSC പരീക്ഷകളിൽ ഉയർന്ന വിജയ ശതമാനം കരസ്ഥമാക്കിയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കാണ് തുടർ പഠനത്തിന് സഹായവുമായി മുംബൈയിലെ വേൾഡ് മലയാളി കൗൺസിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. 70% കൂടുതൽ മാർക്ക് നേടിയ കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കാമെന്ന് WMC ചെയർമാൻ KK നമ്പ്യാർ അറിയിച്ചു. അപേക്ഷകൾ WMC@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ വേണ്ടപ്പെട്ട രേഖകൾ സഹിതം അയക്കേണ്ടതാണ്. മുംബൈയിലെ നിർധനരായ രോഗികൾക്ക് ഇതിനകം 211 ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തി സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തന രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഘടനയാണ് വേൾഡ് മലയാളി കൗൺസിൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനസമാഹരണത്തിൻ്റെ ഭാഗമായി കൈരളി TVയുമായി ചേർന്ന് നവി മുംബൈയിൽ സംഘടിപ്പിച്ച സലാം മുംബൈ എന്ന മെഗാഷോ വൻ വിജയമായിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാതയോരത്തെ തണൽമരങ്ങൾ വിഷാംശമുള്ള രാസപദാർത്ഥങ്ങൾ കുത്തിവെച്ച് നശിപ്പിച്ച സ്ഥിതിയിൽ ഉന്നതരുടെ പിന്തുണയോടെ സാമൂഹിക ദ്രോഹികൾ ചെയ്ത അതിക്രമത്തിനെതിരെ പ്രദേശവാസികൾ നവി മുംബൈയിലെ പൻവെല്ലാണ് മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം. കൊടും ചൂടിൽ ചുട്ടെരിയുന്ന നഗരത്തിന് തണൽ നൽകിയിരുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് കുറെ സാമൂഹ്യ ദ്രോഹികളുടെ ക്രൂരതയ്ക്ക് ഇരയായിരിക്കുന്നത്. ന്യൂ പൻവെൽ ശിവം കോംപ്ലക്സിന് റോഡിന് ഇരുവശത്തുമായി നിൽക്കുന്ന പ്രതികരിക്കാനാവാത്ത 100 തണൽ മരങ്ങളുടെ മൗനമായ തേങ്ങൽ നൊമ്പരപ്പിക്കുന്ന കാഴ്ചയാണ്. പച്ചപ്പിനെ വെട്ടിനിരത്തി കോൺക്രീറ്റ് സൗധങ്ങൾ കെട്ടിപ്പടുക്കുന്നവർ വഴിയരികിലെ മരങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല. വെള്ളമില്ലാതെ വേനൽ ചൂടിൽ വെന്തുരുകുമ്പോഴാണ് പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കുന്ന പച്ചപ്പിനെപ്പോലും നശിപ്പിച്ച് മനുഷ്യൻ സ്വാർത്ഥലാഭം ലക്ഷ്യമിടുന്നത്. വികസനത്തിൻ്റെ പേര് പറഞ്ഞ് ചതുപ്പുകൾ നികത്തിയും കെട്ടിട നിർമ്മാണത്തിനായി മരങ്ങൾ വെട്ടിമാറ്റിയും പ്രകൃതിയെ നശിപ്പിക്കുന്ന മാഫിയകളാണ് ഇതിന് പുറകിലെന്ന് പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. വിഷാംശമുള്ള രാസപദാർത്ഥങ്ങൾ കുത്തിവെച്ച് ഉണക്കിയ നിലയിലാണ് മരങ്ങളെല്ലാം. ഹീനകൃത്യം ചെയ്ത സാമൂഹ്യ ദ്രോഹികൾക്ക് ഉന്നതരുടെ പിന്തുണയുണ്ടെന്നും ഇവർ ആരോപിച്ചു. കുറ്റക്കാരൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന അഭ്യർത്ഥനയുമായി വേണ്ടപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് സംഘടനാ ഭാരവാഹികൾ. പാസ്വേഡ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ ട്യൂൺ കേരളം പീപ്പിൾ ടിവി.